നമസ്കാരം. നമ്മുടെ മഹേഷിന് ഒരു പ്രതികാരം ഉണ്ടായിരുന്നു. തന്നെ തല്ലിയവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടേ ചെരുപ്പിടൂ എന്നുള്ള പ്രതികാരം. അത് നമ്മുടെ കേരളക്കാരൻ നന്നായി ആസ്വദിച്ചു, അല്ലെങ്കിൽ കൈയും നീട്ടി സ്വീകരിച്ചു. ശരിയല്ലേ? ഈ പ്രതികാരം എന്നത് അങ്ങനെയാണ്, ഒരു മനസ്സ് തീരുമാനിക്കുന്ന ഒരു തരം, എന്താ പറയാ, ഒരു തരം വെറിയാണ് പ്രതികാരം. തീരുന്നതുവരെ അടങ്ങാത്ത വെറി. അങ്ങനെ ഒരു വെറി പിടിച്ച് ഒറ്റയ്ക്ക് ഒരു മലയെ 22 വർഷങ്ങൾ കൊണ്ട് കീറി മുറിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു നമ്മുടെ ഈ തലമുറയിൽ. അതാണ് ദ മൗണ്ടൻ മാൻ എന്ന് വിളിപ്പേരുള്ള ദശരഥ് മാഞ്ചി. ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇന്ന് പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും പ്രധാന വിഷയമാണ്. ബീഹാറിലെ ഗൊഹലാറിൽ അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിലെ താഴെത്തട്ടുള്ള കുടുംബത്തിൽ 1929 ഗൊഹലാർ മലനിരകളിലെ ഒരു മലയെ നെറുകെ പിളർത്താൻ നമ്മുടെ ദശരഥ് മാഞ്ചി പിറവിയെടുക്കുന്നു. ജന്മിത്വവും അടിമത്വവും കൊടികുത്തി മാടിരുന്ന കാലം, അപ്പോൾ മനസ്സിലാക്കാമല്ലോ താഴെത്തട്ടുള്ളവരുടെ ഗതി. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയും നിറഞ്ഞ കുട്ടിക്കാലം. പിതാവ് പലിശയ്ക്ക് എടുത്ത പണത്തിന് പണയമായി തന്നെ വെക്കും എന്ന് മനസ്സിലാക്കിയ ദശരഥ് മാഞ്ചി സ്വന്തം നാട് ഉപേക്ഷിച്ചു പോകുന്നു. സ്വന്തം നാട്ടിൽ നിന്നും മാറിയ ധൻബദ് എന്ന സ്ഥലത്ത് കൽക്കരി ഖനിയിൽ കൗമാരൻ. അവിടെ നിന്നും സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി താൻ ശൈശവ വിവാഹം ചെയ്ത് ജീവനതുല്യം സ്നേഹിക്കുന്ന ബാല്യകാല സഖിയായ ഫൽക്കുനി ദേവിയെ ജീവിത സഖിയാക്കുന്നു. ഇനി നമ്മുടെ കഥയുടെ കാതലിലേക്ക് പോകാം. നമ്മുടെ ദശരഥ് മാഞ്ചി ജനിച്ച സ്ഥലത്തെ മലനിരകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാം കണക്കെയാണ് നിലകൊള്ളുന്നത്. അതായത് ചുറ്റും മലനിരകൾ കുറവാണ്, പക്ഷേ മാഞ്ചിയുടെ നാടിന് ഒരു വശത്ത് നീളമുള്ള 360 അടിയോളം വീതിയുള്ള ഒരു മന്മന്തിൽ പോലെയാണ് ആ മലനിരകൾ. കൂർത്ത പാറക്കെട്ടുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതുമായ വരണ്ട മലനിരകൾ. ഈ മലനിരകൾ മാഞ്ചിക്ക് മറ്റുള്ളവരെക്കാളും പരിചിതമാണ്. മാഞ്ചിയുടെ പ്രധാന ജോലി ഈ മലകളിലെ പാറക്കല്ലുകൾ പൊട്ടിച്ചെടുക്കലായിരുന്നു. തന്റെ ഭാര്യ എന്നും ഉച്ചഭക്ഷണം കൊണ്ട് മലമുകളിൽ ജോലി ചെയ്യുന്ന മാഞ്ചിയുടെ അടുത്ത് വരുമായിരുന്നു. ഒരു ദിവസം പതിവ് സമയവും കഴിഞ്ഞ് ഉച്ചഭക്ഷണം കാണാതായപ്പോൾ തന്റെ ഭാര്യയെ അന്വേഷിച്ച് മലയിറങ്ങിയ മാഞ്ചി പാതി വഴിയിൽ മലമുകളിൽ നിന്നും കാൽ വഴുതി വീണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഗർഭിണിയായ തന്റെ ഭാര്യയായിരുന്നു കണ്ടത്. അവിടെ നിന്നും ഭാര്യയെ കോരിയെടുത്ത് ഓടിയ മാഞ്ചിക്ക് തന്റെ കുഞ്ഞിനെ മാത്രമാണ് ലഭിച്ചത്. തന്റെ ജീവിതസഖി നഷ്ടപ്പെട്ടിരുന്നു അപ്പോഴേക്കും. തന്റെ ഭാര്യയെ കൊന്ന ആ മലയോട് തീർത്താൽ തീരാത്ത ദേഷ്യവും പകയുമാണ് മാഞ്ചിക്ക് തോന്നിയത്. കാരണം ഈ മല മാഞ്ചിയുടെ ഗ്രാമത്തിലെ ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട്. തന്റെ ഭാര്യയുടെയും മരണം ആളുടെ സമനില തന്നെ തെറ്റിയ മാതിരിയായിരുന്നു. ആ ദേഷ്യം കാരണം മലമുകളിൽ ചെന്ന് മലയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ആ പ്രതികാരത്തിന് തുടക്കമിട്ടത്. പിറ്റേ ദിവസം മുതൽ ചുറ്റികയും ഉളിയും കൊണ്ട് ആ മലമുകളിൽ പാറകൾ പൊട്ടിച്ചു തുടങ്ങി. ഈ പ്രവൃത്തി കണ്ട ഗ്രാമത്തിലെ ആളുകൾ ഭാര്യയുടെ മരണം കാരണം ഭ്രാന്തനായ മാഞ്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷെ ആരോടും പ്രതികരിക്കാതെ മാഞ്ചി തന്റെ സ്വന്തം ഭ്രാന്തത്തരം ആ മലയോട് കാണിച്ചുകൊണ്ടേയിരുന്നു ദിവസങ്ങളല്ല വർഷങ്ങളോളം. അതേ ജോലി രാവിലെ എഴുന്നേൽക്കുകയും മല കയറുന്നു പൊട്ടിക്കുന്നു തിരിച്ചു വീട്ടിലെത്തുന്നു. ഈ പണി തുടരുകയാണെങ്കിൽ ഈ വീട്ടിൽ കയറരുതെന്ന് അച്ഛന്റെ വാക്ക് നിറവേറ്റാൻ ആ മലമുകളിൽ തന്നെ കുടിൽ കെട്ടി താമസിക്കുന്നു. അതും കഴിഞ്ഞ് തന്റെ രണ്ട് മക്കളെയും നോക്കാൻ പറ്റില്ല പറഞ്ഞു മക്കളെയും മലമുകളിൽ മാഞ്ചിയുടെ അടുത്തേക്ക് വിടുന്നു. അവിടെയും മാഞ്ചി തോറ്റില്ല. മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ മല പൊളിക്കുന്നതിനിടയിൽ സമയം കണ്ടെത്തുന്നു. ഈ മലയുടെ മറുവശത്തുള്ള ടൗണിൽ ചരക്കുകൾ എത്തിക്കാൻ മല ചുറ്റി പോകണമായിരുന്നു. അതിന് കാളവണ്ടിയിൽ 4 ദിവസം ആകുമത്രേ. അത് ഈ മല നടന്നു കയറി ഇറങ്ങി പോവുകയാണെങ്കിൽ 2 ദിവസം മാത്രമേ വേണ്ടൂ. ആ മല മാഞ്ചിക്ക് സുപരിചിതവുമാണ്. അങ്ങനെ മല പൊളിക്കലിനിടയിൽ ഇടവേളകളിൽ ചരക്ക് കടത്താനും ഉണ്ടായിരുന്നു മക്കളെ പോറ്റാൻ സാമ്പത്തികത്തിന്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. തന്റെ മക്കളെ വിവാഹം കഴിപ്പിച്ചു വിട്ടിട്ടും വീണ്ടും ആ മല പൊളിക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ മാഞ്ചിയുടെ ഈ പ്രവർത്തനം കണ്ട് ഒരു പത്രപ്രവർത്തകൻ മാഞ്ചിയുടെ ഈ ഭ്രാന്തത്തരം മനസ്സിലാക്കുകയും എന്തിനു വേണ്ടിയാണ് താങ്കൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ പ്രതികാര കഥ പുറത്തു വരുന്നത്. തന്റെ നാട്ടിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ടൗണിലേക്ക് എത്തണമെങ്കിൽ ഈ മല ചുറ്റി 55 കിലോമീറ്റർ സഞ്ചരിക്കണമായിരുന്നു. എന്നാൽ ഈ മല കുറുകെ പൊളിച്ചെടുത്ത് വഴി പണിയുകയാണെങ്കിൽ വെറും 15 കിലോമീറ്റർ മതിയാകുമായിരുന്നു. എന്നും മലമുകളിൽ നിന്നും വീണ തന്റെ ഭാര്യയെ 55 കിലോമീറ്റർ ദൂരമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വൈകിയത് കാരണമാണ് തനിക്ക് നഷ്ടപ്പെട്ടത് എന്നും അതുപോലെ ഇനി ആർക്കും സംഭവിക്കരുത് എന്നും ഉള്ള ദൃഢനിശ്ചയമാണ് ആ മല പൊളിക്കുവാനുള്ള കാരണമെന്ന് അദ്ദേഹം പറയുന്നു. അതിനിടയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബീഹാറിൽ വരുന്നു എന്നറിയുകയും മാഞ്ചിയും മുൻപ് പറഞ്ഞ ആ പത്രപ്രവർത്തകനും കുറച്ച് നാട്ടുകാരും ചേർന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. അവിടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജ് ഇളകി താഴ്ന്നുകൊണ്ടിരിക്കുന്നത് കണ്ട മാഞ്ചിയും കൂട്ടരും ചേർന്ന് ഇളകിയ സ്റ്റേജിന്റെ ഭാഗം ചുമലിൽ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഇന്ദിരാഗാന്ധി അവരോട് സംസാരിക്കുകയും മാഞ്ചിയുടെ മലയുടെ കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മാഞ്ചിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്നത്തെ വാർത്തകളിൽ മാഞ്ചി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അത് കണ്ട് മാഞ്ചിയുടെ ഗ്രാമത്തിലെ ജന്മി മാഞ്ചിയെ സഹായിക്കാൻ എത്തുന്നു. കുറച്ച് പേപ്പറുകളിൽ ഒപ്പിടുകയാണെങ്കിൽ പാത പണിയുന്നതിനുള്ള സർക്കാർ സഹായം വാങ്ങിത്തരാമെന്ന് പറയുന്നു. മാഞ്ചി ഒപ്പിടുന്നു. പിന്നീട് ആ പത്രപ്രവർത്തകൻ വഴി പാതയ്ക്ക് വേണ്ടിയുള്ള തുക മുഴുവൻ ആ ജന്മി കൈപ്പറ്റിരിക്കുന്നതായി അറിയുന്നു. ആ ജന്മി തന്നെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ആ മനസ്സ് തോറ്റുകൊടുത്തില്ലായിരുന്നു. പതിവ് പോലെ മാഞ്ചി തന്റെ പാത നിർമ്മാണം തുടങ്ങുന്നു. അതിനിടയിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടാൽ സർക്കാർ സഹായം നേടാനുള്ള സാഹചര്യം മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെടുന്നതിന് ട്രെയിൻ കയറുന്നു.
അന്ന് ടിക്കറ്റ് എടുക്കാൻ 20 രൂപ ഇല്ലാത്തത് കൊണ്ട് കള്ളവണ്ടി യാത്ര ചെയ്യുന്നു. ടീച്ചർ പിടിക്കുകയും ട്രെയിനിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. അവിടെയും അദ്ദേഹം തോറ്റുകൊടുത്തില്ല. ഡൽഹിയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നു. അന്ന് അടിയന്തരാവസ്ഥ കാലമായിരുന്നു. അങ്ങനെ 1070 കിലോമീറ്ററാണ് അന്ന് മാഞ്ചി നടന്ന് ഡൽഹിയിലെത്തിയത്. അവിടെ സെക്യൂരിറ്റി ഓഫീസറോട് കാര്യം പറയുകയും പേപ്പറിലെ ഫോട്ടോ കാണിക്കുകയും ചെയ്യും. ആ പേപ്പർ കീറിക്കളഞ്ഞു. സ്ഥലം വിടാൻ ഓഫീസർ പറയുകയും ചെയ്തു. അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു വരികയും ചെയ്തു. നോക്കുക ആ ഒരാളുടെ ദൃഢദൃഷ്ടി. അങ്ങനെ തിരിച്ചെത്തിയ മാഞ്ചി വീണ്ടും തന്റെ പണികൾ തുടരുകയും ചെയ്യുന്നു. അതിനിടയ്ക്ക് ഗ്രാമത്തിലെ ജന്മി ഫോറസ്റ്റ് ജീവനക്കാരെയും കൂട്ടി അനുവാദം കൂടാതെ മല പൊളിക്കുന്നത് തടയുകയും ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ പത്രപ്രവർത്തകന്റെയും നാട്ടുകാരുടെയും ഇടപെടൽ മൂലം മാഞ്ചി വീണ്ടും ജയിൽ മോചിതനാവുകയും ചെയ്യുന്നു. എന്നിട്ടും തോൽക്കാൻ മനസ്സിലാതെ വീണ്ടും റോഡ് പണിയുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ 1960 മുതൽ തുടങ്ങി 360 അടിയോളം നീളവും 30 അടിയോളം ഉയരവും 25 അടിയോളം ഉള്ള ഭാഗവും പൊളിച്ചെടുത്ത് 1982 റോഡ് പണി പൂർത്തിയാക്കുന്നു. നീണ്ട 22 വർഷങ്ങൾ ഒരാൾ ഒറ്റയാനായി നാട്ടുകാർക്ക് വേണ്ടി തന്റെ ഭാര്യയ്ക്ക് ഉണ്ടായതുപോലെ ഒരാൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് പൂർത്തീകരിച്ചു. പിന്നീട് സർക്കാരുകളുടെ സഹായത്താൽ ആ പാത വിപുലീകരിക്കുകയും ദശരഥ് മാഞ്ചിമാർ എന്ന് പേരിടുകയും ചെയ്തു. ഈ 22 വർഷങ്ങൾ മലമുകളിലെ ഇലകളും മലിനജലവും കഴിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ക്യാൻസർ ബാധിക്കുകയും 2007 ഓഗസ്റ്റ് 17 ഡൽഹിയിൽ എയിംസ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. 2006 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിരുന്നു. ഒരാളുടെ കഠിനമായ പ്രയത്നത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും ഏറ്റവും വലിയ വഴികാട്ടിയായി ഇന്നും ആ വഴിയോരത്ത് മുഖസാക്ഷിയായി ദശരഥ് മാഞ്ചിന്റെ ശില്പം വരും തലമുറയ്ക്ക് വഴികാട്ടിയായി ദശരഥ് മാഞ്ചിമാർക്കിന്റെ തുടക്കത്തിൽ തന്നെ നിൽപ്പുണ്ട്. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.